സഞ്ജു, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, ഇന്നലെ വിളിച്ചപ്പോ നിന്റെ വായിലെന്തായിരുന്നു? സഞ്ജു, ഞാൻ മനഃപൂർവ്വം അല്ല, കാര്യം മനസ്സിലാക്ക്. നീ എപ്പോഴും ഇങ്ങനെയല്ലോ. ഇനി വർത്തമാനത്തിനാണെങ്കിൽ എന്നെ വിളിക്കാൻ കണ്ട സഞ്ജു. ജെസ്സി, നീ വെച്ചിട്ട് പോയേ, എനിക്കിനി ഒന്നും കേക്കണ്ട. നീ ഫോൺ വെച്ച. ഹലോ, ഹലോ. എന്താ എന്താടി ഇന്ന് അവനായിട്ട് വഴക്കുണ്ടാക്കിയോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെന്തു പറ്റി? ഒരു ദിവസമെങ്കിലും അവന് നിന്നെ കരയിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലേ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചൂടാവും, നിനക്ക് മാത്രമേ അവന് സഹിക്കാൻ പറ്റുള്ളൂ. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ പണ്ടേ. അല്ല, ഇപ്പൊ എന്താ പ്രശ്നം? അത് ഞാനും അവനും കൂടി നാളെ ഒന്ന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പേ പ്ലാൻ ചെയ്തതാ, പക്ഷെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിനുള്ള റീസൺ കേൾക്കാൻ പോലും അവൻ നിന്നില്ല. അതിനുള്ളിൽ ഫോൺ കട്ട് ചെയ്തു. ഇപ്പാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പൊ അടിയുണ്ടാക്കാനുള്ള കാര്യങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് നീയാ. അല്ല, അതെന്താ നീ വേണ്ടെന്ന് വെച്ചത്? നാളെ അവന്റെ കൂടെ പോകുമ്പോ എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് അത് ഓർത്തിട്ട് ആകെ ടെൻഷൻ ആവുക. അവനാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു കെയറും ഉണ്ടാവില്ല. അത് ശരിയാ. അതിനുവേണ്ടി നീ ഔട്ടിംഗ് ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. നീ നിന്റെ സേഫ്റ്റി നോക്കിയാ പോരെ. ഒരുപാട് മെഡിക്കൽ ഷോപ്പൊക്കെ ഉള്ളതല്ലേ. എന്നാലും നിന്നെ എനിക്കറിയാം. അവനെയായിട്ട് പിണങ്ങി കഴിഞ്ഞ് ഇന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കല്ല. നീ അവരെ ഒന്ന് വിളിച്ച് പറ, അല്ലെങ്കിൽ മെസ്സേജ് ആക്കി, എന്നിട്ട് പറ നാളെ വരാന്ന്. നന്നായിട്ട് ഉറങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. എന്റെ പുണ്യാളെ വിളിക്കുന്നുണ്ട്, നീ അവന് മെസ്സേജ് അയക്കുന്നു. തന്റെ പിണക്കം മാറിയില്ലേ? ഞാൻ വന്നില്ലേ, ഇനി എന്താ? ഇനി എവിടെ വേണേലും പോവാ, കൊണ്ടുപോയില്ലെന്ന് മാത്രം പറയരുത്. ഓ ശരി, വാ കേറ്. ജെസ്സി, നീ ഇങ്ങനെ ഇരിക്കണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇറങ്ങ്, ഇറങ്ങ്. പാതകളായി പാരിനുമേൽ മൂലിഴ പാകിയൊരീണമാൻ താരകമായി രാവലിയാൻ ചാരുതയേകിയ വാനമാൻ പാതിരാവിനാഴങ്ങളിൽ ഈരൻ കാവ്യഭാവമേ. രണ്ട് ബിരിയാണി. രണ്ട് ബിരിയാണി വേണ്ട. പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസ് മതി. എന്നാ രണ്ട് ഫ്രൈഡ് റൈസ് എടുത്തു. ഓക്കെ സാർ, ഫ്രൈഡ് റൈസ് അല്ല. വേഗം കിട്ടൂലേ. പിന്നെ സഞ്ജു, എനിക്ക് മതി, വയറിന് നല്ല സുഖമില്ല.
വെറുതെ വയറ പറയണ്ട. ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി നീ ഇത് കഴിക്കില്ല. എഴുതിട്ടോ. നീ ഓർക്കല്ലേ നമ്മൾ ഇവിടെ ചെല്ലാ ആദ്യം എടുക്കാൻ പോയിട്ട് തന്റെ പിണക്ക് ഇതുവരെ മാറില്ല. സഞ്ജു എന്റെ ബാഗ് സഞ്ജു എനിക്ക് പീരിയഡ്സ് ആയി, ഡ്രസ്സിലൊക്കെ ആയി. ജസ് നീ ഇത് എന്തൊക്കെ കാണിച്ചു വിടണേ? ഇത്ര കെയർലെസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ മാറണമെന്ന ദിവസം നിങ്ങളുടെ എഴുന്നള്ളി എന്തിനാ? അതാ ഇന്നലെ ഞാൻ നിന്നോട് പറയാൻ വന്നത്, പക്ഷേ നീ അത് കേട്ടില്ലല്ലോ. ഇനി അത് എന്റെ തെറ്റാന്ന് പറഞ്ഞോ? ഇതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാ. അറ്റ്ലീസ്റ്റ് എനിക്കൊരു പാഡിംഗ് എടുത്തൂടെ കയ്യിൽ? അതാ കളഞ്ഞു പോയ ബാഗിലുണ്ട്. ഇപ്പൊ അതും കൊണ്ടേ കളഞ്ഞല്ല. നിനക്കേ നിനക്ക് ഒരു ശ്രദ്ധയില്ല. നിനക്ക് ഇതിപ്പോ എല്ലാരും കാണുമല്ലോ. നീ എന്തെങ്കിലും കാണിക്ക്, അവിടുന്ന് കരയി, ഞാൻ പോവാണ്. ജസ് അവിടെയും കണ്ടില്ല. സാരമില്ല, നമുക്ക് നോക്കാം. എന്തുപറ്റി? ഒരു പാഡല്ലേ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണ്? നിങ്ങളി പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങൾ ആണുങ്ങളോട് ഈ പീരീഡ്സിനൊക്കെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാം. എന്തുണ്ടെങ്കിലും തുറന്ന് പറയാതിരിക്കുക, പ്രശ്നമാവുക ഒരുപക്ഷെ പറയാതിരുന്നാലും.